Hello, Assalamu Alaikum. Welcome to my channel. I am here with a salad recipe. I am here with two salads. One is veg salad and one is non-veg salad. Try this salad for diet. Let's look at the ingredients. 1 cup of carrot is cut in cubes. 1 cup of apple. 1 cup of cucumber. 1 cup of savala. 1 cup of capsicum. 1 cup of പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് 1 കപ്പ് ലെറ്റ്യൂസ് ഇനി സാലഡ് ഡ്രസ്സിംഗിന് ആയിട്ട് ഞാൻ ഇവിടെ പഞ്ചസാരയും ഉപ്പ് വിനിഗറും പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ 2.5 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും 4 teaspoon vinegar ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിനിഗർ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ 4 teaspoon എടുത്തിട്ടുള്ളൂ വിനിഗറിലേക്ക് ഒരു 3 teaspoon ഒലിവ് ഓയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനിഗർ എടുക്കുന്നതുപോലെ നിങ്ങൾക്ക് ഒലിവ് ഓയിലും എടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് കുക്കുംബറും 1 കപ്പ് കാപ്സിക്കം വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം 1 കപ്പ് ഓണിയൻ ഒരു കപ്പ് കാരറ്റ് ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ആപ്പിൾ ഇടുന്നുണ്ട് അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പിളും പൈനാപ്പിളും ഒക്കെ ഇടുന്നുണ്ട് പൈനാപ്പിൾ കുറച്ച് പുളിപ്പും കൂടി വരാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ ഞാൻ ഇടുന്നത് ഇനി ഇതിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ ലെറ്റ്യൂസ് നല്ല ഫ്രഷ് ലെറ്റ്യൂസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എനിക്ക് ലെറ്റ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ലെറ്റ്യൂസ് ഇതിൽ ആഡ് ചെയ്യുമായിരുന്നു ഇനി നമുക്കിതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി ചിക്കൻ സാലഡിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ 1 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുക്കുംബർ 1 കപ്പ് ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുത്തതാണ് ചെറിയൊരു പീസായിട്ട് അതൊരു കപ്പ് പിന്നെ വേണ്ടത് ക്യാപ്സിക്കം 1 കപ്പ് ക്യാരറ്റ് 1 കപ്പ് ഓണിയൻ 1 കപ്പ് ലെറ്റ്യൂസ് 1 കപ്പ് പിന്നെ ഇത് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ അതിൻ്റെ സ്റ്റോക്കാണിത് ഇനി ചിക്കൻ സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് ഇവിടെ ഞാൻ മയോണൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തൈര് പിന്നെ വേണ്ടത് ക്രീം ചീസ് ഈ മയോണൈസും ക്രീം ചീസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് വെജ് സാലഡ് ഞാൻ ഡ്രസ്സിങ്ങൊക്കെ സെപ്പറേറ്റാണ് ചെയ്തത് അപ്പം ഇതെന്ന് പറയുന്നത് എല്ലാം ഞാൻ ഒരുമിച്ചാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം ഞാൻ മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തൈര് 3 ടേബിൾ സ്പൂൺ അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ
അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ വരെ ഹാഫ് ടീസ്പൂൺ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രസ്സിങ്ങിനുള്ളത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ നേരത്തെ ഉപ്പ് കുറച്ച് ഒരു കാൽ ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ചിക്കൻ സ്റ്റോക്ക് ഞാൻ ആദ്യം ഒരു 3 ടീസ്പൂൺ ഒഴിക്കുകയാണ്. കാരണം നേരത്തെ ഉപ്പിട്ടത് കൊണ്ട് നമുക്കത് നോക്കിയിട്ടേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സ്റ്റോക്ക് കൂടെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കാം 1 കപ്പ്, ക്യാബേജ് 1 കപ്പ്, കുക്കുംബർ 1 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്. ഇതെല്ലാം ഞാൻ കുറച്ച് ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, അത് 1 കപ്പ്, പിന്നെ ചിക്കൻ അത് 1 കപ്പ്, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ലെറ്റ്യൂസും അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുന്ന സ്റ്റോക്ക് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഞാനൊരു 8 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ സാലഡും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ 2 സാലഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് ഡിന്നറിനോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. കാരണം ഡിന്നർ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് നമുക്ക് ഈ സാലഡൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്നവർക്കും സാലഡ് മാത്രമായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് കാണിച്ച 2 സാലഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.